Good morning students. Plus 2 chemistry le solid state enna chapter le density of unit cell. Oru unit cell inde density engane kandatham ennaana ee chapter nammal discuss cheyyunnathu. Ivide oru unit cell consider cheythal ee unit cell inde edge length a ennu edukkam. Ee unit cell inde edge length ne nammal endaakki edukkunu a aakki edukkunu. Unit cell in a cuboid in the shape and leather. Alle, Adunda thane, if the unit cell in the volume, unit cell in the volume, end in the volume at the consider chino, cube in the volume at consider chino. Volume of a unit cell or volume of a cube. Volume of a unit cell is equal to a cube. അടുത്തതായി ഓരോ യൂണിറ്റ് സെല്ലിലും പ്രസന്റ് ആയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓരോ യൂണിറ്റ് സെല്ലിലും പ്രസന്റ് ആയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റം FCCയിലെ നമ്പർ ഓഫ് ആറ്റം 4 ആണ്, BCCയിലെ നമ്പർ ഓഫ് ആറ്റം 2, SCCയിലെ നമ്പർ ഓഫ് ആറ്റം 1 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നേരത്തെ. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു യൂണിറ്റ് സെൽ കൺസിഡർ ചെയ്തതിൽ നിന്നും ആ യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജ് ലെങ്ത്ത്, വോളിയം ആൻഡ് നമ്പർ ഓഫ് ആറ്റംസ്, ഓരോ യൂണിറ്റ് സെല്ലിനും പ്രസൻ്റ് ആയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഡെൻസിറ്റി കണ്ടെത്തുന്നതിന് സാധാരണ രീതിയിൽ ഡെൻസിറ്റി കാണാൻ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം, അല്ലേ? മാസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഡെൻസിറ്റി കിട്ടും. ഇവിടെ വോളിയം നമുക്കറിയാം, അല്ലേ? വോളിയം എ ക്യൂബ് ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് വോളിയം നമുക്കറിയാം. ഇനി എന്ത് വേണം? മാസ് വേണം. മാസ് എങ്ങനെ കണ്ടെത്താം? മാസ് കണ്ടെത്തുന്നതിനായി മാസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ ഇൻറ്റു മാസ് ഓഫ് ഈച്ച് ആറ്റം. അതായത് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ യൂണിറ്റ് സെല്ലിലും, അതായത് FCC, BCC, SCC എന്നിങ്ങനെ ഓരോ ടൈപ്സ് യൂണിറ്റ് സെല്ലിലും പ്രസൻ്റ് ആയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ നമ്പർ ഓഫ് ആറ്റംസ്, യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് ആറ്റംസ് ഇൻറ്റു മാസ് ഓഫ് ഈച്ച് ആറ്റം, ഇത് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കും? മാസ് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ നമ്പർ ഓഫ് ആറ്റം പ്രസൻറ്റ് ഇൻ വൺ യൂണിറ്റ് സെൽ, ഒരു യൂണിറ്റ് സെല്ലിൽ പ്രസൻ്റ് ആയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റത്തിനെ നമ്മൾ സെഡ് എന്ന ഒരു ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മാസ് ഓഫ് ഈച്ച് ആറ്റം, അതായത് മാസ് ഓഫ് ദ സിംഗിൾ ആറ്റം, എം എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് മുകളിൽ പറഞ്ഞ ഇക്വേഷനെ ഇങ്ങനെ എഴുതാം, മാസ് ഈസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു എം. മാസ് ഓഫ് ആൻ ആറ്റം പ്രസൻറ്റ് ഇൻ ദ യൂണിറ്റ് സെൽ ഇസ് ഈക്വൽ ടു മോളാർ മാസ് ബൈ അവഗാഡ്രോ നമ്പർ, മോളിക്കുലർ മാസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കണ്ടെത്താം? നമുക്ക് മാസ് ഓഫ് ഈച്ച് ആറ്റം കണ്ടെത്താം. അതായത് ഒരു യൂണിറ്റ് സെല്ലിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ആറ്റത്തിൻ്റെ മാസ് കണ്ടെത്താനായിട്ട് മോളിക്കുലർ മാസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെയർഫോർ ഡെൻസിറ്റി ഓഫ് ദ യൂണിറ്റ് സെൽ ഇസ് ഈക്വൽ ടു മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. മാസ് ഓഫ് യൂണിറ്റ് സെൽ, നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ യൂണിറ്റ് സെൽ ഇൻറ്റു മോളാർ മാസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.